ഹായ് നമസ്കാരം. ഇപ്പോൾ അതാ നമ്മുടെ ചാൻസലർ വിഷയമാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അല്ല, ജനങ്ങളുടെ വിഷയങ്ങളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു. കർഷകർക്ക് പാവം നെല്ല് നെൽ കർഷകർക്ക് നെൽ പണം കൊടുത്തിട്ടില്ല, ഇന്ന് മുതൽ പണം കൊടുത്തു തുടങ്ങുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ വില കൂടാൻ പോകുന്നു, സാധനങ്ങളുടെ വില കൂടിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമാണ് ഗവർണറുടെ വിഷയമാണ്. നമ്മൾ അതിന് സമരം ചെയ്യാൻ ദാ തയ്യാറായി ഇറക്കുന്നു. ലക്ഷങ്ങളെ അണിനിരത്തി ശക്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ലക്ഷങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞില്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് മറ്റൊരു കാര്യം. എന്തായാലും ഈ ഗവർണറെ അല്ല, അതെ, ഗവർണറെ ചാൻസസ് ആണ് നീക്കാനുള്ള ശ്രമം ഈ സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുക്കും മേലെ കേന്ദ്ര ഗവൺമെന്റ് ചിന്തിച്ചിരിക്കുന്നു, നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്ന വിവരമാണ് നമുക്ക് കേൾക്കുന്നത്, നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ്. അതായത് ഈ വി സിമാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാനത്ത് പിന്നെ ഓർഡിനൻസ് ഇറക്കുന്നു. അത് കഴിഞ്ഞാൽ നിയമസഭ കൂടുമ്പോൾ ആ ബില്ല് കൊണ്ടുവരാൻ പോകുന്നു. തമിഴ്നാട് വി സിയെ അല്ല ചാൻസലറെ പുറത്താക്കിക്കൊണ്ട് ആ ബില്ല് കൊണ്ടുവന്നു, ഒപ്പിട്ടിട്ടില്ല. വെസ്റ്റ് ബംഗാള് പശ്ചിമബംഗാള് ചാൻസലറെ പുറത്താക്കിക്കൊണ്ട് ബില്ല് കൊണ്ടുവന്ന് ഒപ്പിട്ടിട്ടില്ല. ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ കേരളത്തിലെ വിഷയം വളരെ ശക്തമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഇതിനെല്ലാം തകർത്തുകൊണ്ടൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അവസാന മിനുക്കുമണികൾ നടക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് UGC ചട്ടം പിന്നെ ലംഘിച്ചതുകൊണ്ടാണല്ലോ ഇവിടെ VC മാരെ പുറത്താക്കാൻ ഗവർണർ ശക്തമായ നടപടിയെടുത്തത്. ആ നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റിനെ വീണ്ടും വിചാരത്തിനും ഒരു പുതിയ നടപടിക്കും ചിന്തിച്ചത് എന്ന് ഏറ്റവും പ്രധാനം. ഗവർണർ വല്ലാ ഒരു മാതൃകയായി കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഈ നിലപാടും ഈ നടപടി കേന്ദ്ര ഗവൺമെന്റ് UGC ചട്ടം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. UGC ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് എല്ലാ സർവകലാശാലകളിലും ചാൻസലറായിട്ട് അതാത് ഗവർണർമാർ തന്നെ നിയമിക്കണം എന്ന UGC ചട്ടം ഭേദഗതി കൊണ്ടുവന്നിട്ട് അതിന്മേലൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള നീക്കമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് അതിന്റെ അവസാന മെനുക്കുമണികൾ നടക്കുകയാണ്. ഇവിടെ ഓർഡിനൻസ് ഒക്കെ കൊണ്ടുവന്ന് ഗവർണറെ മറിക്കുമെന്ന് പറഞ്ഞു. രാജ്ഭവൻ മാർച്ച് നടത്തിയിട്ട് ജനങ്ങളെ മറിക്കുമെന്ന് പറഞ്ഞു. ഇനി ഇതാ നിയമസഭ കൂടി ഗവർണറെ മറിയാമെന്ന് ബില്ല് കൊണ്ട് ഗവർണറെ മറിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം അപ്രസക്തമാകാൻ പോകുന്നു. UGC ചട്ടങ്ങൾ ആ ചട്ടങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കിക്കൊണ്ടുള്ള ഭേദഗതി വരുത്താൻ പോകുന്നു. ഇനി UGC ചട്ടം അനുസരിച്ച് മാത്രമേ ചാൻസലർമാരെ നിയമിക്കാൻ കഴിയൂ. അത് ഗവർണർ തന്നെ ആയിരിക്കും എന്നത് വ്യക്തമാകുന്നു. നമ്മുടെ ഗവൺമെന്റ് അവിടെയും ഇതാ അടിപ്പതറി വീഴാൻ പോകും.